പാൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജ്യാമിതീയ രൂപങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പി എസ് സിയിൽ ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. അതിൽ ഒന്നാം ഭാഗമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങളെല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പായിട്ട് മാറിയിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. പി എസ് സി ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടും അതേപോലെ തന്നെ ഒരു ടോപ്പിക്കോ പോലും മിസ്സാവാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ, അതായത് എൽ പി യു പി, സെവൻത്ത്, ടെൻത്ത്, ഡിഗ്രി, ട്വൽത്ത്, ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കൂടാതെ ഓരോ സ്റ്റഡി നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഓരോ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ഓരോ സ്റ്റഡി പ്ലാനുകളിലും തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കുകൾ തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. കൂടാതെ റിവിഷൻ ഡേയ്സിൽ നിങ്ങൾക്ക് 30 മാർക്കിൻ്റെ റിവിഷൻ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഒരു ആപ്ലിക്കേഷന് 6 മാസത്തേക്ക് വെറും 890 രൂപയാണ് പ്രീമിയം ചാർജ് ആയിട്ട് വരുന്നത്. എന്നാൽ നിങ്ങൾ ഐറൺ ഡിസ്കൗണ്ട് 5 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് 8921313169 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ത്രികോണത്തെ പറ്റിയാണ്. എന്താണ് ത്രികോണം എന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? 3 വശങ്ങളും 3 കോണുകളുമുള്ള രൂപങ്ങളാണ് ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ ത്രികോണങ്ങളിലും എത്ര ആംഗിൾ ഉണ്ട്, എത്ര കോണുണ്ട്? 3 കോണുണ്ട്. അപ്പൊ ഈ 3 കോണും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതാണ് അടുത്ത പോയിന്റ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശങ്ങൾ ഇതാണെന്ന് വിചാരിക്കുക. ഈ 2 വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തേക്കാൾ എന്തായിരിക്കും എന്നാ പറയുന്നത്? കൂടുതലായിരിക്കും. അതായത് ആ 2 സൈഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വലിയ വശത്തിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആയിരുന്നു 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം അല്ലെ, നീളത്തിൽ, വശങ്ങളുടെ നീളത്തിലാണ് വ്യത്യാസം വരുന്നത്. എക്സ് ഇരട്ടി ആവുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് വിസ്തീർണത്തിൽ ഉണ്ടാകുക? വിസ്തീർണം എന്താകും? എക്സ് സ്ക്വയർ ആകും. ഓക്കെ, അടുത്തത്, ബഹുഭുജങ്ങളിൽ വികർണങ്ങളില്ലാത്ത ഒരേ ഒരു ജ്യാമിതീയ രൂപമാണ് എന്ത്? ത്രികോണം അല്ലേ. നമുക്ക് 3 വശങ്ങളാന്ന് പറഞ്ഞു, അതിന് എന്തില്ല? വികർണങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ ആണല്ലോ, ഡയഗണൽസ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തത്, ത്രികോണത്തിലെ വശങ്ങളുടെ നീളങ്ങൾ എപ്പോഴും ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. എന്താണ് ത്രികോണത്തിൻ്റെ ചുറ്റളവ്? ഏതൊരു ജ്യാമിതീയ രൂപത്തിൻ്റെയും ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശങ്ങളുടെ തുകയാണ് അല്ലേ. അപ്പോൾ ആ തുക എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ പറയണത്? ചുറ്റളവിൻ്റെ പകുതി, അതായത് വശങ്ങളുടെ നീളങ്ങൾ എന്ന് പറയുന്നത്. 3 വശങ്ങളുണ്ട്, ആ 3 വശങ്ങളുടെയും നീളങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവ്. പകുതിയല്ല, പകുതിയേക്കാൾ കുറവായിരിക്കും. ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ ത്രികോണം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമഭുജ ത്രികോണമാണ്. അതായത് ഒരു ടൈപ്പ് ഓഫ് ത്രികോണമാണ് സമഭുജ ത്രികോണം. എന്താണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാല്? അതെ, 3 വശങ്ങളും 3 ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ ഒരു ത്രികോണത്തിന്റെ 1 വശം 3 ആണെന്ന് തന്നിട്ടുണ്ട്, എന്നിട്ട് പറയുന്നു ഇതൊരു സമഭുജ ത്രികോണമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 2 വശം എന്തായിരിക്കും? ആ 3 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതായത് 3 വശങ്ങളും 3 ആംഗിളും തുല്യമായിരിക്കും. ആംഗിൾ എത്രയാണ് വരിക? 1 ആംഗിൾ എന്ന് പറയുന്നത്, 1 കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് 3 വശങ്ങൾ തുല്യവും എല്ലാ കോണുകളും എന്തായിരിക്കും?
60 ഡിഗ്രി. നമ്മൾ പറഞ്ഞിരുന്നു 180 ഡിഗ്രിയാണ് കോണുകളുടെ എല്ലാം തുക. അപ്പോൾ 180 മൂന്ന് വെച്ച് ഹരിക്കുമ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ എന്താണ് മൂന്ന് കോണുകളും തുല്യമായിട്ട് വരും. ഓക്കെ, അടുത്തത് നമ്മൾ ചുറ്റളവ് കണ്ടുപിടിക്കാനും വിസ്തീർണം ഏരിയ ഉയരം ഹൈറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ജ്യാമിതീയ രൂപമാണെങ്കിലും അവയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ വശങ്ങളുടെ തുകയാണ് അല്ലേ. അത് ഒരു സമഭുജ ത്രികോണമാകുമ്പോൾ എങ്ങനെയാണ് വരിക? 3 × A. ഇവിടെ A എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശമാണ്. ഓക്കെ, ഇനി ഈ വശമായുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 3/4 A² ആണ്. A എന്താണ്? ഒരു വശമാണ്. 3/4 × A². ഓക്കെ, ഇനി അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതാണ് H. നമ്മൾ H വെച്ചാണ് കൂടുതലായിട്ടും, H എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക സമഭുജ ത്രികോണത്തിൻ്റെ H വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 3/2 A എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ചുറ്റളവ്, രണ്ടാമത് വിസ്തീർണം, മൂന്നാമത് ഉയരം. അടുത്ത ടോപ്പിക് നോക്കാം അല്ലേ. അടുത്തത് വിഷമഭുജ ത്രികോണമാണ്. എന്താണ് വിഷമഭുജ ത്രികോണം? മൂന്ന് വശങ്ങളുടെയും വ്യത്യസ്ത നീളങ്ങളുള്ള ത്രികോണത്തെ വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നു. അതായത് നമ്മൾ ത്രികോണത്തിന് മൂന്ന് വശം ഉണ്ടെന്ന് പഠിച്ചു. ആ മൂന്ന് വശം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള നീളങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തെ നമ്മൾ എന്താ പറയുക? വിഷമഭുജ ത്രികോണം എന്നാണെന്ന് പറയുക. ഓക്കെ, ഇനി A, B, C എന്നിവ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനും ചുറ്റളവ് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. നമ്മൾ പറഞ്ഞു എന്താണ് വിഷമഭുജ ത്രികോണം? മൂന്ന് വശങ്ങളും ഒരേപോലെയല്ല, വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി A, B, C ആണ് അതിൻ്റെ നീളങ്ങളെങ്കിൽ വിസ്തീർണവും ചുറ്റളവും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ചുറ്റളവ് എങ്ങനെയാണ് വരുന്നത്? A + B + C. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ചുറ്റളവ് കണ്ടുപിടിക്കാൻ എപ്പോഴും ആ വശങ്ങളൊന്ന് ആഡ് ചെയ്താലേ അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലിയൊരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. √S × S − A × S − B × S − C. ഇതിൽ S എന്താണ്? S എന്ന് പറയുന്നത് ഈ മൂന്ന്, അതായത് ചുറ്റളവിൻ്റെ പകുതിയാണ്. എത്രയാണോ ചുറ്റളവ് അതിൻ്റെ പകുതിയാണ് S എന്ന് പറയുന്നത്. ആ വാല്യൂ നിന്ന് A, B, C മൈനസ് ചെയ്യുക, എന്നിട്ട് S ഒന്നും കൂടി ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ അതിൻ്റെ വിസ്തീർണം കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എത്രയാണ് വശങ്ങൾ എന്ന് കിട്ടിയാൽ വിസ്തീർണവും കണ്ടുപിടിക്കാൻ പറ്റും, ചുറ്റളവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക്ക് സമപാർശ്വ ത്രികോണം അല്ലേ. സമപാർശ്വ ത്രികോണം, അതായത് എന്തോ ഒന്നിവിടെ തുല്യമാണ്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പാദകോണുകൾ തുല്യവും രണ്ട് വശങ്ങളുടെ നീളം തുല്യവുമായ ത്രികോണത്തെ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇവിടെ തുല്യമായിട്ടുള്ളത്? പാദകോണുകൾ ഇതാണ് അല്ലേ. പാദകോണുകൾ എന്ന് പറയുന്നത് അതും തുല്യമാകണം. അതേപോലെ തന്നെ രണ്ട് വശവും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം. ഇനി ഒരു സമപാർശ്വ ത്രികോണത്തിനെ നമ്മൾ എല്ലാത്തിലും ചുറ്റളവും വിസ്തീർണവും ഉയരവും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയും പറയണം. എന്താണ് ചുറ്റളവ് എന്ന് പറയുന്നത്? ഇതിപ്പോൾ ഈ വശം A ആണ്, ഈ വശം A ആണ്, ഇത് B ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു വശങ്ങളുടെ തുകയാണ് അല്ലേ. A + A + B, 2A + B, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വിസ്തീർണം എന്ന് പറയുന്നത് പുതിയൊരു ഇക്വേഷനാണ്. B/4 √4A² - B² എന്താണ് ഇവിടെ പറയുന്നത്? ബി എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും, എ ഇവിടെ തുല്യമായിട്ടുള്ള വശങ്ങളാണ് കേട്ടോ, ബി എന്ന് പറയുന്നതാണ് ഇവിടെ പാദത്തിൽ വരുന്ന വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ബിയുടെ 4 അല്ലേ, B/4 ആണ്. ഇനി √4A² - B² ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉയരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉയരം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ പാദത്തിൽ നിന്നുള്ള ഒരു ലംബമായിട്ടുള്ളൊരു വരയാണ് അല്ലേ നമ്മൾ ഉയരം എന്ന് പറയുന്നത്. H വെച്ചിട്ട് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ H വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഉയരം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/2 √4A² - B² ആണ്. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? വിസ്തീർണത്തിൽ നിന്ന് എന്താണ് ഈ ഒരു ഇക്വേഷന് വ്യത്യാസം വരുന്നത്? ഇവിടെ B ആയിരുന്നു,
ഇവിടെ ഒന്നായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇക്വേഷൻസ് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. വിസ്തീർണത്തിൻ്റെ അവിടെ എന്ത് വരും, ബി ആണ്, ഇവിടെയോ ഒന്ന്. പിന്നെന്താണ് മാറ്റം വന്നിട്ടുള്ളത്, ഇവിടെ നാലും ഇവിടെ രണ്ടും ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള റൂട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ബി ബൈ നാലും വരും, അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ബൈ രണ്ടും വരും. ക്ലിയർ ആണല്ലോ, എളുപ്പമാണല്ലോ. അടുത്ത ടോപ്പിക്ക് നോക്കാം, മട്ടത്രികോണം. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എളുപ്പത്തിൽ ഈ ചോദ്യങ്ങൾ റിലേറ്റഡ് മട്ടത്രികോണത്തെ ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പൈതഗോറസ് തിയറം ആണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മട്ടത്രികോണം? മട്ടക്കോണ് കേട്ടിട്ടുണ്ട്. എന്താണ് 90 ഡിഗ്രി കോണ് വരുന്നതാണ് നമ്മൾ മട്ടക്കോൺ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ. എന്താണ് റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ? ട്രയാംഗിൾ തന്നെയാണ്, ത്രികോണം തന്നെയാണ്, അതിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതാണ് മട്ടത്രികോണം. ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ എന്താണ്, 90 ഡിഗ്രി ആകണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ത്രികോണത്തെയാണ് നമ്മൾ മട്ടത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മട്ടത്രികോണത്തിലെ ചെറിയ രണ്ട് കോണുകളുടെ തുക വലിയ കോണിന് തുല്യമായിരിക്കണം. അതെന്താണ് ആ പറഞ്ഞത്? ഒരു മട്ടത്രികോണം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതൊരു മട്ടത്രികോണമാണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ ഒരു ആംഗിള്, മട്ടത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ എന്തായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? 90 ഡിഗ്രി ആയിരിക്കണം എന്ന് പഠിച്ചു അല്ലേ. അതായത് 90 ഡിഗ്രി വന്നു. ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ് മറ്റ് രണ്ട് കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ രണ്ട് കോണുകളുടെ തുക എന്ന് പറയുന്നത് വലിയ കോണിന് തുല്യമായിരിക്കണം. വലിയ കോണിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പം ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. 90 കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, 90 കിട്ടുമോ? കിട്ടും അല്ലേ. കാരണം ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. ആ 180-ൽ നിന്ന് ഈ 90 അങ്ങ് മൈനസ് ചെയ്ത് ബാക്കി എത്ര ഉണ്ടാവുക? 90 ആണ്. ആ 90 നമ്മൾ ഇവർക്ക് രണ്ടുപേർക്ക് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, രണ്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ പോയിന്റ് എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലായില്ലേ. അടുത്തത്, ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള സംഖ്യകളുടെ കൂട്ടത്തെ പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറയുന്നു. എന്താണ് പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറയുന്നത്? ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെ ആവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നതിനാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 3, 4, 5, 5, 12, 13, 8, 15, 17. ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താന്ന് മനസ്സിലാവും. അത് നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം. ഇവിടെ പറയുന്നത് 3, 4, 5 എന്നാണ് അല്ലേ. അത് എന്ത് മനസ്സിലാക്കണം? നമ്മളോട് പറയുകയാണ് ഒരു ത്രികോണം തന്നിട്ട്, ഇതൊരു മട്ടത്രികോണമാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് 3, 4 എന്ന് പറയുന്നത് ഈ ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വശം എന്തായിരിക്കും? 5 ആയിരിക്കും. ഇപ്പം മനസ്സിലായോ നമ്മളിത് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ 15, 17 തരുവാണെങ്കിൽ മറ്റേ വശം എന്തായിരിക്കും? 8 ആയിരിക്കും. ഇത് മട്ടത്രികോണത്തിൻ്റെ കേസിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. മട്ടത്രികോണമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈതഗോറിയൻ ട്രിപ്പിൾസ് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്ക് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പറയുന്നത്, പൈതഗോറസ് തിയറം. നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലേ. എന്താണ് ഒരു ത്രികോണത്തിൻ്റെ കർണം, പാദം, ലംബം എന്ന് പറയുന്നത്? ഇതൊരു മട്ടത്രികോണമാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലേ. ഇനി കർണം എന്ന് പറയുന്നതാണ് ഈ ഒരു വശം. കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ്. എന്താണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ്? ഇനി പാദം എന്ന് പറയുന്നതാണ് ഈ ഒരു വശം. അത് നമുക്കറിയാം അല്ലേ, പാദം. ഇനി എന്താണ് ഇവിടെ പറഞ്ഞത്? ലംബം എന്നാണ്. ലംബം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു വശത്തിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? പാദത്തിൻ്റെ വർഗവും ലംബത്തിൻ്റെയും വർഗത്തിൻ്റെ തുകയാണ്. അത് ആ ഒരു കോൺസെപ്റ്റാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അതായത് എന്തിനാ നമ്മളിത് എവിടെ ഉപയോഗിക്കാം? നമ്മളോട് കർണം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ലംബവും പാദവും തന്നിട്ടുണ്ടെങ്കിൽ കർണം കണ്ടുപിടിക്കാം. ഇനി പാദവും കർണവും തന്നിട്ടുണ്ടെങ്കിൽ ലംബം കണ്ടുപിടിക്കാം. ആ രീതിയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ മനസ്സിലായില്ലേ. ഇനി മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പാദം ഗുണിക്കണം
ലംബമാണ്. ഇവിടെ പാദം എന്ന് പറയുന്ന ഇതാണ്, ലംബം എന്ന് പറയുന്ന എന്താണ്? ഇതാണ്. ഈ രണ്ട് വശങ്ങൾ അറിഞ്ഞാൽ നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാം. പാദത്തെ നമ്മൾ ബി വെച്ചും ലംബത്തെ എച്ച് വെച്ചുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ്, 1/2 ബി ഇൻറ്റു എച്ച്. നമ്മളിതിങ്ങനെ കാണാതെ പറഞ്ഞു പറഞ്ഞ് പഠിക്കുക. എന്താണ് മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം? എന്താണ്? 1/2 ബി എച്ച്. ബി എന്താണ്? എച്ച് എന്താണ്? ബി എന്ന് പറയുന്നത് ബേസാണ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞ് പഠിക്കുക. എന്താണ് മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം? ഹാഫ് ബി എച്ച്. ബി എന്ന് പറയുന്നത് പാദം, എച്ച് എന്ന് പറയുന്നത് ഉയരം. ഓക്കെ ആണല്ലോ. ഇനി ചുറ്റളവ്. ചുറ്റളവ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്താണ്? വശങ്ങളുടെ തുകയാണ് അല്ലേ. പാദവും കർണവും ലംബവും തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ മൂന്നിൻ്റെയും തുകയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പം അതും ഓക്കെയാണ്. ഇനി സമപാർശ്വ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1√2 എന്ന അനുപാതത്തിൽ ആയിരിക്കും. അതായത് ഒരു സമപാർശ്വ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമപാർശ്വ ത്രികോണം എന്തായിരുന്നു? രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പൊ സമപാർശ്വ മട്ട ത്രികോണം എന്തായിരിക്കും? ഇതിലേതെങ്കിലും രണ്ട് വശങ്ങൾ, ഈ രണ്ട് വശങ്ങളായിരിക്കും തുല്യം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ആ വശങ്ങൾ എന്ന് പറയുന്നത് 1:1√2 അതായത് പാദവും ലംബവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ആംഗിൾ ഏതൊക്കെ ആയിരിക്കും വരിക? 45 ഡിഗ്രിയും ഇത് 45 ഡിഗ്രിയും വന്നിവിടെ. അപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, കൂടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു സമപാർശ്വ മട്ട ത്രികോണം കൂടി ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് നോക്കാം അല്ലേ. ഇനി പറയുന്നത് ന്യൂന ത്രികോണം അതേപോലെ തന്നെ ബൃഹത് ത്രികോണം എന്താണെന്നാണ്. ന്യൂന ത്രികോണം എന്ന് പറഞ്ഞാൽ അതിലെ മൂന്ന് കോണുകളില്ലേ, ആ മൂന്ന് കോണുകളും 90 ഡിഗ്രിയിൽ കുറവാകുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ന്യൂന ത്രികോണം എന്ന് പറയും. കേട്ടോ, മൂന്ന് കോണുകളും 90 ഡിഗ്രിയിൽ താഴെയുള്ള ത്രികോണങ്ങളെ, മൂന്ന് കോണുകൾ എന്താണ്? 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള ത്രികോണങ്ങൾ നമ്മൾ ന്യൂന ത്രികോണം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ബൃഹത് ത്രികോണമാണ്. മൂന്ന് കോണുകളിൽ ഒരെണ്ണമാണ് 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ത്രികോണത്തെ ബൃഹത് ത്രികോണം എന്ന് പറയും. അപ്പം ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. ആ ടേംസ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയണം. ക്ലിയർ അല്ലേ? അടുത്തത് ചതുർഭുജങ്ങൾ. അപ്പം നമ്മൾ ത്രികോണം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ത്രികോണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട് അല്ലേ. വിസ്തീർണവും ചുറ്റളവും ഉയരം കാണാനുള്ള ഇക്വേഷൻസ് ആയതും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചതുർഭുജങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ചതുർഭുജം എന്ന് പറഞ്ഞാൽ? ചതുർഭുജം എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് 4 അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം പറയുന്നത് ജ്യാമിതീയ രൂപങ്ങളിൽ 4 വശങ്ങളും 4 കോണുകളും 2 വികരണങ്ങളുമുള്ള രൂപങ്ങളെ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നു. ത്രികോണത്തിന് എന്തില്ല? വികരണങ്ങളില്ല, 3 വശവും 3 കോണും. ഇവിടെ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? 4 കോണുകളും 4 വശവും അതേപോലെ തന്നെ 2 ഡയഗണൽസും വികരണങ്ങളും ഉണ്ട്. അപ്പൊ അത്രയും പ്രത്യേകതകളാണ് ഉള്ളത്. ചതുർഭുജങ്ങളിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 360 ഡിഗ്രി. ത്രികോണത്തിന് എത്രയായിരുന്നു? 180 ഡിഗ്രി. അപ്പം നമ്മൾ പുതിയ പുതിയ ജ്യാമിതീയ രൂപങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ഓർത്ത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ കോണുകളുടെ തുക പറയുമ്പോൾ മറ്റു നമ്മൾ എന്തായിരുന്നു പഠിച്ചത് എന്നൊന്ന് ഓർത്ത് വെക്കുക. ത്രികോണത്തിൻ്റെ എന്തായിരുന്നു? 180 ഡിഗ്രി ആയിരുന്നു. ഇത് 360 ഡിഗ്രി ആണ്. അടുത്തത് ദീർഘചതുരമാണ് നമ്മൾ ആദ്യം പറയുന്നത് അല്ലേ. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ചതുരമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാമത്തതാണ് പോയിന്റ് പറയുന്നത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവും എല്ലാ കോണുകളും മട്ടക്കോണുകളുമായ ചതുർഭുജമാണ് ദീർഘചതുരം. എന്തൊക്കെ കാര്യങ്ങളാണ്? 3 പോയിന്റ്സ് ആണ് പറയുന്നത്. എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് എതിരെ വരുന്ന വശങ്ങൾ എന്താണ്? തുല്യമായിരിക്കും, സമാന്തരമായിരിക്കും അല്ലെ, പാരലൽ ആയിരിക്കും, തുല്യമായിരിക്കും, സമാന്തരമായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ് എന്താണ്? എല്ലാ കോണുകളും എന്താണ്? മട്ടക്കോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, മട്ടക്കോണുകളുമായിരിക്കും. അങ്ങനെ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രൂപമാണ് എന്ത്? ദീർഘചതുരം എന്ന് പറയുന്നത്. ഒരു ജ്യാമിതീയ രൂപമാണ് ദീർഘചതുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ദീർഘചതുരത്തിലെ വികരണങ്ങൾ തുല്യവും പരസ്പരം സമഭാജിയുമാണ്. അപ്പൊ ഇതാണ് ഒരു ദീർഘചതുരം എന്ന് പറയുന്നത്.
അതിലെ ഓപ്പോസിറ്റ് വശങ്ങൾ എന്താണ്? സമാന്തരവുമാണ് തുല്യവുമാണ് അല്ലേ. അപ്പം ഈ രണ്ട് വശങ്ങളും സമാന്തരവും തുല്യമായിരിക്കും. നാല് വശങ്ങളുണ്ട്. ഇനി വികർണങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ തുല്യവുമായിരിക്കും, പരസ്പരം സമഭാജിയായിരിക്കും. ഇതിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ നീളവും ഇതിൻ്റെ നീളവും തുല്യമായിരിക്കും, ഇതിൻ്റെ നീളവും ഇതിൻ്റെ നീളവും തുല്യമായിരിക്കും. അതാണ് ഇവിടെ സമഭാജിയാണെന്ന് പറയുന്നത്. ഇനി ദീർഘചതുരത്തിൻ്റെ നീളം എല്ലും, നീളം എന്ന് പറയുന്നത് എല്ലും വീതി ബിയുമായാൽ മൂന്ന് കാര്യങ്ങൾ: വിസ്തീർണം, ചുറ്റളവ്, വികർണത്തിൻ്റെ നീളം, ഡയഗണലിൻ്റെ നീളം. ഈ മൂന്ന് കാര്യങ്ങളുടെ ഇക്വേഷനാണ്. ആദ്യം വിസ്തീർണം എന്താണ്? നീളമിൻ്റെ വീതിയാണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അതായത് നീളമെല്ലും വീതി ബി എന്ന് പറഞ്ഞുകൊണ്ട് എൽ ബി. ഓക്കെ, എൽ ബി എന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക. അടുത്തത് ചുറ്റളവ്, പെരിമീറ്റർ അല്ലേ. എത്രയാണ് വരിക? ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. പറഞ്ഞ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? രണ്ടേ ഗുണിക്കണം എൽ പ്ലസ് ബി, രണ്ടേ ഗുണിക്കണം എൽ പ്ലസ് ബി. വിസ്തീർണമാകുമ്പോൾ, ഏരിയ ആകുമ്പോൾ എൽ ബി എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി വികർണത്തിൻ്റെ നീളം. ഈ ഒരു ഡയഗണലിൻ്റെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നിങ്ങളുടെ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വന്നിട്ടുണ്ടാവുക, ഇത് എല്ലും ഇത് ബിയും ആണ്, ഇതൊരു മട്ടക്കോണുമാണ്. അപ്പോൾ ഇതൊരു മട്ട ത്രികോണമല്ലേ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ, ഇതാണ് ഇതിൻ്റെ വികർണം. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അതെങ്ങനെയാണ്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ ഇവിടെ പാദം എന്ന് പറയുന്നത് എല്ലാണ്, ലംബം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഈ ഒരു വശം എന്ന് പറയുന്നത് ഡയഗണലായി. വികർണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. വിസ്തീർണം, ചുറ്റളവ്, വികർണത്തിൻ്റെ നീളം. ഓക്കെ, അടുത്തത് പറയുന്നത് എൽ മീറ്റർ നീളവും ബി മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിനകത്തുകൂടി എം മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ടെങ്കിൽ പാതയുടെ വിസ്തീർണം, പാതയുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് രണ്ട് എം ഗുണിക്കണം എൽ പ്ലസ് ബി മൈനസ് രണ്ട് എം എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഒരു ചതുരം എന്ന് പറയുന്നത്, ദീർഘചതുരം എന്ന് പറയുന്നത്. അതിൻ്റെ നീളം എല്ലും വീതി ബിയുമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പാതയുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? എം ആണ്. ഇത് എം ആണ് അല്ലേ, എം ആണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ആ ഒരു പാതയുടെ ഏരിയ, പാതയുടെ അതായത് ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് എം ഗുണിക്കണം എൽ പ്ലസ് ബി മൈനസ് ടു എം. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, ചതുരത്തിൻ്റെ പുറത്തുകൂടിയാണ് പാത വരുന്നതെങ്കിൽ പാതയുടെ വിസ്തീർണം. ഇപ്പം നമ്മൾ അകത്തെ കാര്യമാണ് പറഞ്ഞത്, പുറത്തോട്ടാകുമ്പോൾ പാത പുറത്താണെങ്കിൽ ഇക്വേഷനിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ പാത പുറത്താണോ അകത്താണോ എന്ന് ശ്രദ്ധിക്കണം. എന്താണ്? ടു എം ഗുണിക്കണം എൽ പ്ലസ് ബി പ്ലസ് ടു എം. ഓക്കെ അല്ലേ. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പ്ലസിൻ്റെയും മൈനസിൻ്റെയാണ്. അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് വരുന്നത് പാത അകത്താണെങ്കിൽ, പ്ലസ് വരുന്നത് പാത പുറത്താണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ട് പാതകൾ അതായത് രണ്ടും എം മീറ്റർ വീതിയിലും അതേപോലെ തന്നെ എൽ മീറ്റർ നീളവും ബി മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ അകത്തുകൂടി ക്രോസ്സായി കടന്നു പോകുന്നുവെങ്കിൽ പാതയുടെ വിസ്തീർണം. രണ്ട് പാതകളുണ്ട്, അതായത് നിങ്ങളൊരു മൈതാനം മനസ്സിൽ വിചാരിക്കുക. ആ ഒരു മൈതാനത്തിൽ രണ്ട് പാതകളുണ്ട്, അവയുടെ വീതി എത്രയാണ്? എം മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തോട്ടത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു മൈതാനത്തിൽ കൂടി ക്രോസ് ആയിട്ട് പോകുന്ന രണ്ട് പാതകൾ, ആ ഒരു പാതയുടെ വിസ്തീർണം. രണ്ട് പാതകൾ വരുമ്പോൾ ഇക്വേഷൻ വേറെയാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് എം തന്നെയാണ്. എന്താണ് വ്യത്യാസം? തൊട്ടുമ്പോൾ പഠിച്ച ഇക്വേഷനിൽ എമ്മിൻ്റെ കൂടെ രണ്ട് കൂടി ഉണ്ടായിരുന്നു, ഇവിടെ രണ്ടൊന്നും ഇല്ല, എം ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് എം ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എൽ മീറ്റർ നീളവും ബി മീറ്റർ വീതിയുമുള്ള ഒരു മുറിയിൽ പതിക്കാൻ ആവശ്യമായ എം മീറ്റർ നീളവും എൻ മീറ്റർ വീതിയുമുള്ള ടൈലുകളുടെ എണ്ണം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ്? എൽ മീറ്റർ നീളവും ബി മീറ്റർ വീതിയുമുള്ള ഒരു മുറി. അളവുകളാണ് പറയുന്നത്, എല്ലും ബിയും, നീളം എല്ലുമാണ്, ബി എന്ന് പറയുന്നത് വീതിയാണ്, മുറിയുടെയാണ് പറയുന്നത്. ഇനി ഒരു ടൈലിൻ്റെ നീളം എന്താണ്? എം മീറ്റർ നീളവും എൻ മീറ്റർ വീതിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈല് വേണമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
രണ്ടിൻ്റെയും വിസ്തീർണമാണ് അല്ലേ, വിസ്തീർണമാണ് ഈ ഒരു ചോദ്യത്തിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ആദ്യം മുറിയുടെ വിസ്തീർണം കണ്ടുപിടിക്കണം, അതിനുശേഷം ഒരു ടൈലിൻ്റെ വിസ്തീർണം വെച്ചിട്ട് ഹരിക്കണം എൽ ബി ബൈ എം എൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൽ ബി ബൈ എം എൻ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ സമചതുരമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദീർഘചതുരത്തിൽ നിന്ന് സമചതുരത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് നോക്കിയാലോ. എന്താണ്? നാല് വശവും തുല്യമാണ്, അതാണ് മെയിൻ പോയിന്റ്. നാല് വശവും നാല് കോണുകളും, അതായത് ആ കോണുകൾ എന്താണ്, മട്ടക്കോണുമായിട്ടുള്ള ഒരു ചതുർഭുജമാണ് സമചതുരം. സമ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം തുല്യമായിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി സമചതുരത്തിന്റെ വികർണങ്ങൾ തുല്യവും പരസ്പരം ലംബസമഭാജികളുമാണ്. അതായത് സ്ക്വയർ അല്ലേ സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ തന്നെയാണ്, അതിൻ്റെ നാല് വശങ്ങളും തുല്യമാണ്. പിന്നെ നമ്മൾ പുതിയൊരു കാര്യം പറയുന്നത്, ഇവിടെ വികർണങ്ങളുടെ പ്രത്യേകത എന്താണ്? സമഭാജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? മട്ടക്കോണായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ സമഭാജിയാണ്, ലംബ സമഭാജിയാണെന്നാണ്. ആ ഒരു പോയിന്റ് എന്താണ്? ലംബ സമഭാജി. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കുക. പിന്നീട് ചതുർഭുജങ്ങളിൽ സമചതുരമാണ് ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജം എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേകത ആർക്ക് മാത്രം ഉള്ളതാണ്? സമചതുരത്തിന് മാത്രം ഉള്ളതാണ്. ഓക്കെ, അടുത്തത്. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവും വിസ്തീർണവും വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് പറയുന്നത്. ആദ്യം ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ഏതൊരു ഷേപ്പാണെങ്കിലും ഏതൊരു രൂപമാണെങ്കിലും എന്താണ്, വശങ്ങളുടെ തുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? നാല് എ. ഒരു വശം എ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താണ്? നാല് ഇൻറ്റു എ ചെയ്താൽ പോരെ. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് എ. വിസ്തീർണം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയായിരുന്നു നമ്മൾ എവിടെ പഠിച്ചത്? ദീർഘചതുരത്തിൽ പഠിച്ചത്. ഇവിടെയോ എ സ്ക്വയർ, വശം സ്ക്വയറാണ് വിസ്തീർണം. വികർണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? എ റൂട്ട് രണ്ട്. വശം എ ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എത്രയാണ് ഡയഗണലിൻ്റെ വാല്യൂ, വികർണത്തിൻ്റെ വാല്യൂ എത്രയാണ്? എ റൂട്ട് രണ്ട്. അപ്പോൾ ആ ഇക്വേഷന് ക്ലിയർ ആണ്. ഇനി സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളമാണ് തന്നിട്ടുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണ്, നമ്മൾ എ എന്ന് പറയുന്ന വശമായിരുന്നു പറഞ്ഞത്. ഇനി വികർണമാണെങ്കിലോ, വികർണമാകുമ്പോൾ വശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡി ഹരിക്കണം റൂട്ട് രണ്ട്. ഡി എന്താണ് ഇവിടെ? വികർണത്തിൻ്റെ വാല്യൂ ആണ്. ഇനി ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് റൂട്ട് രണ്ട് ഡി ആണ്. ഓക്കെ, ഇനി വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഡി സ്ക്വയർ ആണ്. ഓക്കെ, പകുതി, ഡി സ്ക്വയറിൻ്റെ പകുതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആറ് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആറും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത്, ഒരു സമചതുരത്തിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ പകുതിയായിരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സമചതുരത്തിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച്, അതായത് ആ വശങ്ങളുടെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് പുതിയൊരു സ്ക്വയർ ഉണ്ടാക്കി, പുതിയൊരു സമചതുരം ഉണ്ടാക്കി, അതിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ സമചതുരത്തിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ വിസ്തീർണം, പുതിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു സമചതുരത്തിൻ്റെ വികർണത്തിന്മേൽ മറ്റൊരു സമചതുരം വരച്ചിരുന്നാൽ ആ സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടെ എന്തായിരുന്നു? പകുതിയായിരുന്നു. ഇവിടെ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. എന്താണ് കേസ് എന്നാണ് പറയുന്നത്? സമചതുരത്തിന് വികർണത്തിന്മേൽ മറ്റൊരു സമചതുരം വരയ്ക്കുക, ആ ഒരു വികർണം ഉപയോഗിച്ചിട്ട് മറ്റൊരു സമചതുരം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ, അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ അല്ലേ. അടുത്തത്, ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ അളവ് എക്സ് മടങ്ങായ വിസ്തീർണം എക്സ് സ്ക്വയർ മടങ്ങാവും. അതായത് വശത്തിൻ്റെ ചേഞ്ച് വരികയാണെങ്കിൽ, സൈഡുകൾക്ക് ചേഞ്ച് വരികയാണെങ്കിൽ വിസ്തീർണം എന്താകും? എക്സ് സ്ക്വയർ ആകും. ഇനി പറയുന്നത് സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെയാണ് കേട്ടോ. വികർണത്തിൻ്റെ എന്താണ്? എക്സ് മടങ്ങാകുവാണെങ്കിൽ വിസ്തീർണം എക്സ് സ്ക്വയർ. അതായത് രണ്ടും എന്താണ്? വശമാണെങ്കിലും വികർണമാണെങ്കിലും വിസ്തീർണത്തിൽ എന്താണ് മാറ്റം വരുന്നത്? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ.
അപ്പൊ നമ്മളിന്ന് ത്രികോണത്തെ പറ്റിയും അതേപോലെ തന്നെ ചതുർഭുജങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മൾ കുറച്ച് ഇക്വേഷൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കുറെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, വളരെ റെയറായിട്ട് കുറച്ച് ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പുതുമയായിട്ട് തോന്നുള്ളൂ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക, ആ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. നമുക്ക് രണ്ടാം ഭാഗത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.